90 പ്ലസ് മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ പ്ലസ് 2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ 100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം പ്രധാനപ്പെട്ട 100 വാർത്തകൾ അരമണിക്കൂർ. വടക്കാഞ്ചേരി വിജിലൻസ് കേസിൽ ലൈഫ് മിഷൻ സിഇഒ യു വി ജോസിന്റെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. യു വി ജോസിന്റെ ഓഫീസിലെത്തിയാകും മൊഴിയെടുക്കുക. ഹാബിറ്റാറ്റിനെ ഒഴിവാക്കി യുനിടാക്കിനെ കരാർ ഏൽപ്പിച്ചതടക്കമുള്ള കാര്യങ്ങളിൽ വിജിലൻസ് വ്യക്തത തേടും. സ്വപ്ന സുരേഷ്, സന്ദീപ് നായർ എന്നിവരെ ചോദ്യം ചെയ്യാൻ വിജിലൻസ് സംഘം തിങ്കളാഴ്ച NIA കോടതിയിൽ അപേക്ഷ നൽകും. ലൈഫ് മിഷൻ ക്രമക്കേടിലെ സിബിഐ അന്വേഷണത്തിനെതിരായി സംസ്ഥാന സർക്കാരും. സന്തോഷ് ഈപ്പനും നൽകിയ ഹർജികളിൽ ഹൈക്കോടതി ഇന്ന് വാദം കേൾക്കും. സംസ്ഥാന സർക്കാരിന് വേണ്ടി സുപ്രീംകോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ KV വിശ്വനാഥൻ ഹാജരാകും. സിബിഐ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യം. സ്വർണ്ണക്കടത്ത് കേസിൽ UAE കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥരിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കുമെന്ന് NIA. ഉദ്യോഗസ്ഥർ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഇടപാടിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് അന്വേഷിക്കണം. ഫൈസൽ ഫരീദ്, റബിൻസൺ എന്നിവരെ ചോദ്യം ചെയ്താൽ കൂടുതൽ വ്യക്തത വരും. 30-ലേറെ പ്രതികളുള്ള കേസിന് അന്താരാഷ്ട്ര തലത്തിൽ ബന്ധങ്ങളുണ്ടെന്നും NIA. ലാവ്ലിൻ കേസ് ഇന്ന് സുപ്രീം കോടതിയിൽ. കേസ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ജസ്റ്റിസ് UU ലളിത് അധ്യക്ഷനായ ബെഞ്ചാണ്. കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് ജസ്റ്റിസ് UU ലളിത് നേരത്തെ പിന്മാറിയിരുന്നു. കേസിൽ അതിവേഗം വാദം കേൾക്കണമെന്നാവശ്യപ്പെടാൻ CBI നീക്കം. സംസ്ഥാനത്ത് ബാറുകൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ യോഗം ഇന്ന്. ഓൺലൈനായി നടക്കുന്ന യോഗത്തിൽ എക്സൈസ് മന്ത്രി, എക്സൈസ് കമ്മീഷണർ, ബെവ്കോ MD തുടങ്ങിയവർ പങ്കെടുക്കും. MC കമറുദ്ദീൻ MLA പ്രതിയായ നിക്ഷേപ തട്ടിപ്പ് കേസിൽ അന്വേഷണം ഊർജിതമാക്കി IPS ഓഫീസർമാരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം. ജില്ലാ പോലീസ് ആസ്ഥാനത്ത് പ്രത്യേക ക്യാമ്പ് ഓഫീസ് തുറന്നാണ് അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തനം. SP P വിവേക് കുമാറിനാണ് അന്വേഷണ ചുമതല. കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗത്തിന് 2-ഇല ചിഹ്നം നൽകിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിക്കെതിരെ PJ ജോസഫ് നൽകിയ ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. കമ്മീഷൻ നടപടി നേരത്തെ ഒരു മാസത്തേക്ക് കോടതി സ്റ്റേ ചെയ്തിരുന്നു. PJ ജോസഫ് കോടതിയെ സമീപിച്ചത് ജോസ് വിഭാഗത്തിന് ചിഹ്നം അനുവദിച്ചത് നിയമവിരുദ്ധമെന്ന് ചൂണ്ടിക്കാട്ടി. തൃശൂരിൽ CPIM ബ്രാഞ്ച് സെക്രട്ടറി PU സനൂപിനെ കൊലപ്പെടുത്തിയ കേസിൽ അന്വേഷണം ഊർജിതമാക്കി പോലീസ്. ഇനി പിടികൂടാനുള്ളത് അഭയരാജ്, മരുൺ എന്നീ പ്രതികളെ. കേസിൽ കഴിഞ്ഞ ദിവസം പിടിയിലായ 2 പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. പാലാരിവട്ടം മേൽപ്പാലം പുനർനിർമ്മിക്കുന്നതിന്റെ ഭാഗമായി കോൺക്രീറ്റ് ഗർഡറുകൾ പൊളിച്ചു തുടങ്ങി. ആകെയുള്ള 102 ഗർഡറുകൾ 3 മാസം കൊണ്ട് പൂർണ്ണമായും പൊളിച്ചു മാറ്റും. പുതിയ ഗർഡറുകളുടെ നിർമ്മാണം സമാന്തരമായി നടക്കും. വിഴിഞ്ഞത്ത് കടൽത്തീരം കയ്യേറി നിർമ്മിക്കുന്ന റിസോർട്ടിന് സ്റ്റോപ്പ് മെമ്മോ. നിർമ്മാണ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ ബത്സൈദ റിസോർട്ടിന് കോട്ടുകാൽ പഞ്ചായത്തിന്റെ നിർദ്ദേശം. നടപടി അനധികൃത നിർമ്മാണം സംബന്ധിച്ച 24 വാർത്തയെ തുടർന്ന്. ബോളിവുഡ് നടൻ സുശാന്ത് സിംഗ് രാജ്പുത്തിന്റെ മുൻ മാനേജർ ദിശ സാലിയന്റെ മരണവും CBIക്ക് വിടണമെന്ന ഹർജി സുപ്രീംകോടതിയിൽ ഇന്ന്. മേൽനോട്ടത്തിൽ CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത് പൊതുപ്രവർത്തകയായ പുനീത് കൌർ ധാണ്ടെ. വാദം കേൾക്കുന്നത് ചീഫ് ജസ്റ്റിസ് SA ബോബ്ഡെ അധ്യക്ഷനായ ബെഞ്ച്. എറണാകുളം ജില്ലയിലെ പോപ്പുലർ ഫിനാൻസ് സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടാൻ ഉത്തരവ്. സർക്കാർ നിർദ്ദേശപ്രകാരം ഉത്തരവിട്ടത് ജില്ലാ കളക്ടർ SSuhas. സ്ഥാപനങ്ങളിലെ പണം, സ്വർണം, മറ്റാസ്തികൾ എന്നിവ കണ്ടുകെട്ടാനും ജില്ലാ പോലീസ് മേധാവികൾക്ക് നിർദ്ദേശം. കാസർഗോഡ് ജില്ലാ കളക്ടറുടെ ക്യാമ്പ് ഓഫീസിന് സമീപത്ത് നിന്നും ചന്ദനശേഖരം പിടികൂടിയ സംഭവത്തിൽ അന്വേഷണം ഊർജിതം. സംഘത്തിലെ പ്രധാനി അബ്ദുൽ ഖാദറിനായി വ്യാപക തെരച്ചിൽ. ഇയാളുടെ വീട്ടിൽ നിന്ന് കഴിഞ്ഞ ദിവസം പിടികൂടിയത് 855 കിലോഗ്രാം ചന്ദനം. കൊല്ലത്ത് ഹെൽമറ്റ് ഇല്ലാത്തതിന്റെ പേരിൽ SI വയോധികന്റെ മുഖത്തടിച്ച സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കും. റിപ്പോർട്ട് ജില്ലാ റൂറൽ SP ഹരിശങ്കറിന് നൽകും. വിലയിരുത്തലിനു ശേഷം ADGP റിപ്പോർട്ട് കൈമാറും. ആരോപണ വിധേയനായ SIയെ തീവ്ര പരിശീലനത്തിന് കുട്ടിക്കാനത്തേക്ക് അയച്ചു. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഇന്നും നാളെയും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ ജില്ലകളിൽ ഇന്നും നാളെയും യെല്ലോ അലർട്ട്. നാളെ ബംഗാൾ ഉൾക്കടലിൽ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും അത് ശക്തി പ്രാപിച്ച ആന്ധ്ര, ഒഡീഷ തീരം വഴി കരയിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. കാർഷിക നിയമങ്ങളിൽ കേന്ദ്ര കൃഷി വികസന മന്ത്രാലയം വിളിച്ച കർഷക സംഘടനകളുടെ യോഗം ഇന്ന്.
പഞ്ചാബിലെ ഒരു വിഭാഗം കർഷക സംഘടനകൾ യോഗം ബഹിഷ്കരിക്കും. ഉദ്യോഗസ്ഥരോടല്ല കേന്ദ്ര സർക്കാരിനോടാണ് ചർച്ച നടത്തേണ്ടതെന്ന നിലപാടിൽ ഉറച്ച കർഷകർ. പഞ്ചാബിൽ ട്രെയിൻ തടയൽ സമരം ഇന്നും തുടരും. യു എ പി എ ചുമത്തിയ മലയാളി മാധ്യമ പ്രവർത്തകൻ സിദ്ദീഖ് കാപ്പനെ കോടതിയിലെത്തിച്ചത് ഭീകരനെ പോലെയെന്ന അഭിഭാഷക. മധുരയിലെ അഡ്വക്കേറ്റ് പ്രതിഭാ സിംഗാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പ്രതികളെ കോടതിയിലെത്തിച്ചത് വൻ സുരക്ഷാ സന്നാഹത്തോടെയെന്നും അഭിഭാഷക. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 68 ലക്ഷം കടന്നു. പുതുതായി റിപ്പോർട്ട് ചെയ്തത് 78,524 പോസിറ്റീവ് കേസുകളും 971 മരണവും. രോഗമുക്തരുടെ എണ്ണം 58 ലക്ഷം പിന്നിട്ടു. ഉത്തർപ്രദേശിൽ 24 മണിക്കൂറിനിടെ കോവിഡ് സ്ഥിരീകരിച്ചത് 3389 പേർക്ക്. സംസ്ഥാനത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 4,24,000 കടന്നു. 3 ലക്ഷത്തിലധികം പേർക്ക് കോവിഡ്. രാജ്യത്ത് ഇന്നലെ 11,94,321 സാമ്പിളുകൾ പരിശോധിച്ചെന്ന് ICMR. രാജ്യത്താകെ ഇതുവരെ പരീക്ഷിച്ചത് 8,34,65,975 കോവിഡ് പരിശോധനകൾ. ഹത്രസിൽ കൂട്ടബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ സഹോദരനെ അന്വേഷണ സംഘം ഇന്ന് ചോദ്യം ചെയ്യും. പെൺകുട്ടിയുടെ സഹോദരൻ മുഖ്യപ്രതിയുമായി ഫോൺ സംഭാഷണം നടത്തിയത് ചോദിച്ചറിയും. കുടുംബത്തിന് സുരക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉത്തർപ്രദേശ് സർക്കാർ ഇന്ന് സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിക്കും. വ്യോമസേനാ ദിനത്തിൽ ഉദ്യോഗസ്ഥർക്ക് ആശംസകൾ നേർന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ട്വിറ്ററിലൂടെയാണ് പ്രധാനമന്ത്രിയുടെ ആശംസ. നിങ്ങൾ രാജ്യത്തിന്റെ ആകാശം സുരക്ഷിതമായി സൂക്ഷിക്കുന്നു. ധൈര്യവും വീര്യവും അർപ്പണബോധവും എല്ലാവരെയും പ്രചോദിപ്പിക്കുന്നു എന്ന് പ്രധാനമന്ത്രിയുടെ ട്വീറ്റ്. വ്യോമസേനയുടെ 88-ാം വാർഷികത്തിൽ വ്യോമസേനാ ഉദ്യോഗസ്ഥർക്ക് അഭിനന്ദനം അറിയിച്ച ഇന്ത്യയിലെ US അംബാസിഡർ കെൻ ജസ്റ്റർ. US ഇന്ത്യ ബന്ധത്തിന്റെ അടിസ്ഥാനം പ്രതിരോധവും സഹകരണവുമാണെന്ന് കെൻ ജസ്റ്ററിന്റെ ട്വീറ്റ്. ഡൽഹി ബീഗംപൂരിൽ പോലീസും അക്രമികളും തമ്മിൽ ഏറ്റുമുട്ടൽ. 4 അക്രമികൾക്ക് പരുക്ക്. സംഘർഷ സ്ഥലത്തുനിന്ന് 70-ഓളം വെടിയുണ്ടകൾ കണ്ടെടുത്തെന്ന് ഡൽഹി പോലീസ്. ലഡാക്കിൽ നേരിയ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 4.2 തീവ്രത രേഖപ്പെടുത്തി. നാശനഷ്ടമോ ആളപായമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. രാജ്യത്ത് 24 സർവകലാശാലകൾ അംഗീകാരമില്ലാത്തവയും വ്യാജവും എന്ന യൂണിവേഴ്സിറ്റി ഗ്രാന്റ്സ് കമ്മീഷൻ. ഏറ്റവും കൂടുതൽ വ്യാജ സർവകലാശാലകൾ ഉള്ളത് ഉത്തർപ്രദേശിലും ഡൽഹിയിലുമെന്ന് കണക്കുകൾ. വിദ്യാർത്ഥികൾ ജാഗ്രത പാലിക്കണമെന്നും നിർദ്ദേശം. രാജ്യത്ത് നടക്കുന്ന ബലാത്സംഗങ്ങളുടെ 10% റിപ്പോർട്ട് ചെയ്യുന്നത് രാജസ്ഥാനിലെ 12 ജില്ലകളിൽ നിന്നെന്ന റിപ്പോർട്ട്. ഒരു ദിവസം രാജ്യത്ത് പീഡനത്തിനിരയാകുന്നത് 88 പേരെന്ന് കണക്ക്. 2019 നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ റിപ്പോർട്ട് ഉദ്ധരിച്ച് കണക്ക് പുറത്തുവിട്ടത് ഇന്ത്യ ടുഡേ. ഉത്തർപ്രദേശിൽ ജാതി കലാപത്തിന് 100 കോടി കള്ളപ്പണം എത്തിച്ചതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ. സുപ്രധാന തെളിവുകൾ ലഭിച്ചെന്ന് ED. സംഭവത്തിൽ പോപ്പുലർ ഫ്രണ്ടിന് പങ്കെന്നും ED കണ്ടെത്തൽ. മൌറീഷ്യസിൽ നിന്ന് മാത്രമെത്തിയത് 50 കോടി രൂപയെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ഡൽഹിയിൽ എല്ലാ ആഴ്ച ചന്തകളും തുറക്കാൻ അനുമതി. ഉത്തരവ് ദുരന്ത നിവാരണ അതോറിറ്റിയുടേത്. നേരത്തെ 2 മാർക്കറ്റുകൾ മാത്രം തുറക്കാനായിരുന്നു അനുമതി. പുതിയ തീരുമാനം പാവപ്പെട്ട തൊഴിലാളികൾക്ക് സഹായകമാകുമെന്ന് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ. ഗുജറാത്തിലെ സൂറത്തിൽ കോവിഡിനെ പ്രതിരോധിക്കാനുള്ള മാസ്കുകൾ സൌജന്യമായി വിതരണം ചെയ്ത ദമ്പതികൾ. കഴിഞ്ഞ 4 മാസത്തിനുള്ളിൽ വിതരണം ചെയ്തത് 6,000-ത്തിലധികം മാസ്കുകൾ. കടകളിൽ നിന്ന് തുണികൾ ശേഖരിച്ചാണ് മാസ്ക് നിർമ്മിക്കുന്നത്. രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാൻ ഡ്രാഗൺ ഫ്രൂട്ട് ഫലപ്രദമാണെന്ന് സിലിഗുരിയിലെ കോവിഡ് ബാധിതരെ ചികിത്സിക്കുന്ന ഡോക്ടർ PT ബൂട്ടിയ. മഗ്നീഷ്യം, വൈറ്റമിൻ സി തുടങ്ങിയവ ഡ്രാഗൺ ഫ്രൂട്ടിൽ ഉണ്ടെന്നും വാക്സിൻ കണ്ടെത്താത്ത സാഹചര്യത്തിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനുള്ള പഴങ്ങൾ കഴിക്കണമെന്നും നിർദ്ദേശം. തെലങ്കാനയിൽ 1 വയസ്സും 9 മാസവും പ്രായമുള്ള ആൺകുഞ്ഞ് വേൾഡ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ അപൂർവ നേട്ടം സ്വന്തമാക്കിയത് ഹൈദരാബാദ് സ്വദേശി ആദിത് വിശ്വനാഥ്. അംഗീകാരം അക്ഷരമാല, ചിത്രങ്ങൾ, ലോഗോകൾ, പതാകകൾ, പഴങ്ങൾ, മൃഗങ്ങൾ തുടങ്ങിയവ കൃത്യമായി തിരിച്ചറിഞ്ഞതിന്. ഹരിയാനയിൽ ഫാക്ടറി ഉടമയുടെ മൃതദേഹം കാറിനുള്ളിൽ കത്തിക്കരിഞ്ഞ നിലയിൽ. ഉടമയിൽ നിന്ന് 11 ലക്ഷം രൂപയും കവർന്നു. കവർച്ചക്കാരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ്. ബീഹാർ തെരഞ്ഞെടുപ്പിന് മുൻപായി ജോലി രാജിവെച്ച JDUവിൽ ചേർന്ന പോലീസ് മേധാവി ഗുപ്തേശ്വർ പാണ്ഡയ്ക്ക് സീറ്റ് ലഭിച്ചില്ല. നിതീഷ് കുമാർ പ്രഖ്യാപിച്ച JDUവിന്റെ 115 പേരുടെ പട്ടികയിൽ പാണ്ഡയുടെ പേരില്ല.
2009 ബുക്സെറ്റ് പാർലമെന്റ് സീറ്റിൽ നിന്ന് മത്സരിക്കാൻ ശ്രമം നടത്തിയെങ്കിലും അവസരം ലഭിച്ചിരുന്നില്ല. ഡൽഹിയിൽ ഗ്യാസ് സിലിണ്ടറിന് തീപിടിച്ച് 6 പേർക്ക് പരിക്ക്. ഇന്നലെ രാത്രി 11 മണിയോടെയായിരുന്നു അപകടം. തീപിടുത്തമുണ്ടായത് ഡൽഹി ബാട്ടി മൈൻസ് പ്രദേശത്ത്. ജാർഖണ്ഡിൽ ആരാധനാലയങ്ങളിൽ കൂടുതൽ നിയന്ത്രണം. മാർഗനിർദ്ദേശം പുറത്തിറക്കി. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിലാണ് തീരുമാനം. അഫ്ഗാൻ താലിബാൻ സമാധാന ചർച്ചയിൽ പിന്തുണ പ്രഖ്യാപിച്ച ഇന്ത്യ. അഫ്ഗാനിസ്ഥാൻ സമാധാന ശ്രമങ്ങളുടെ മധ്യസ്ഥൻ അബ്ദുള്ള അബ്ദുള്ളയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യൻ പിന്തുണയ്ക്ക് നന്ദി അറിയിച്ച് അഫ്ഗാൻ. ചൈന പാകിസ്ഥാൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ നടന്ന ചർച്ച നിർണായകം. വി കെ ശശികലയുടെ 2000 കോടി രൂപയുടെ ആസ്തികൾ ബിനാമി നിരോധന നിയമപ്രകാരം മരവിപ്പിച്ച് ആദായനികുതി വകുപ്പ്. ചിരിതാവൂർ, കോടനാട് എന്നിവിടങ്ങളിലായുള്ള 300 കോടി രൂപ മൂല്യമുള്ള ഭൂസ്വത്തുക്കളും മരവിപ്പിച്ചു. ഹത്രസ് സംഭവത്തിൽ ഉത്തരവാദിത്വമില്ലാതെ പെരുമാറിയ പോലീസ് അടക്കമുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വേണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസിന് കത്തയച്ച് 510 നിയമ വിദ്യാർത്ഥികൾ. സ്ത്രീ സുരക്ഷയ്ക്കായി നിർഭയ ഫണ്ട് കാര്യക്ഷമമായി വിനിയോഗിക്കണമെന്നും കത്തിൽ ആവശ്യം. ഇന്ന് ലോക കാഴ്ചാ ദിനം. എല്ലാ വർഷവും ഒക്ടോബർ മാസത്തിലെ 2ാമത്തെ വ്യാഴാഴ്ചയാണ് ലോക കാഴ്ചാ ദിനമായി ആചരിക്കുക. നേത്ര സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് അവബോധമുണ്ടാക്കുകയാണ് ലക്ഷ്യം. കോവിഡ് കാലത്തെ ആശങ്കകൾക്കിടയിൽ ഹോപ്പ് ഇൻ സൈറ്റ് എന്നതാണ് ഈ വർഷത്തെ സന്ദേശം. ലോകത്ത് 3,63,46,000 പേർക്ക് കോവിഡ്. 10,59,000 മരണം. 2,73,00,000 പേർക്ക് രോഗമുക്തി. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള സംവാദത്തിൽ ട്രംപിനെ രൂക്ഷമായി വിമർശിച്ച് വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി കമല ഹാരിസ്. അമേരിക്കയുടെ ചരിത്രത്തിലെ ഏറ്റവും മോശം ഭരണമാണ് ട്രംപിന്റേതെന്നും രാജ്യത്തെ കോവിഡ് പ്രതിരോധം പാടെ പാളിയെന്നും വിമർശനം. വാക്സിൻ ഉടനെത്തുമെന്ന് മൈക്ക് പെൻസിന്റെ മറുപടി. കോവിഡ് ബാധിതനായി ചികിത്സയിലായിരുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഓഫീസിൽ തിരിച്ചെത്തി. സുഖമായിരിക്കുന്നുവെന്നും രോഗം വന്നത് ദൈവത്തിന്റെ അനുഗ്രഹമായി കാണുന്നുവെന്നും ട്രംപ്. കഴിഞ്ഞ 4 ദിവസമായി ട്രംപിന് പനിയില്ലെന്ന് ഡോക്ടർ ഷോൺ കോൺലി. റഷ്യൻ പ്രതിപക്ഷ നേതാവ് അലക്സി നവൽനിക്ക് വിഷബാധയേറ്റതിൽ റഷ്യയ്ക്ക് പങ്കും ഉത്തരവാദിത്വവും ഉണ്ടെന്ന് ജർമ്മനിയും ഫ്രാൻസും. സംഭവത്തിൽ റഷ്യയുടെ ഭാഗത്തുനിന്നും വിശദീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ലെന്നും വിമർശനം. തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗൻ 2 ദിവസത്തെ സന്ദർശനത്തിനായി ഖത്തറിലെത്തി. ഖത്തർ ഭരണാധികാരി തമീം ബിൻ ഹം അൽതാനിയുമായി കൂടിക്കാഴ്ച നടത്തി. ജോ ബൈഡൻ ലോ ഐക്യു ഉള്ള വ്യക്തിയെന്ന് ആരോപിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ട്വിറ്ററിലൂടെയാണ് പരാമർശം. ഉടൻ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങുമെന്നും ട്രംപ്. പ്ലാസ്റ്റിക് ബാഗുകൾ, സ്ട്രോകൾ എന്നിവ നിരോധിക്കാൻ ഒരുങ്ങി കാനഡ. അടുത്ത വർഷത്തോടെ നിയന്ത്രണങ്ങൾ പ്രാബല്യത്തിൽ വരും. പടിഞ്ഞാറൻ ആഫ്രിക്കൻ രാജ്യമായ ബുർക്കിനോ വാസോയിൽ സായുധ സംഘം 25 പേരെ കൊലപ്പെടുത്തി. ആക്രമണമുണ്ടായത് വാഹനത്തിൽ വീടുകളിലേക്ക് മടങ്ങുന്ന അഭയാർത്ഥികൾക്ക് നേരെ. ഏറെ നാടുകളായി ആഭ്യന്തര യുദ്ധത്തിൽ കലുഷിതമാണ് ബുർക്കിനോ ഫാസോ. അടുത്ത വർഷത്തോടെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുമെന്ന് അമേരിക്ക. സൈനികരുടെ എണ്ണം 2,500 മാത്രമാക്കി ചുരുക്കുമെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് റോബർട്ട് ഒബ്രിയോൺ. അഫ്ഗാനിസ്ഥാനിലെ സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണെന്നും അധികൃതർ. കോവിഡ് വ്യാപനം തടയാൻ ഈ മാസം 14 വരെ കർശനമായ മുൻകരുതലുകൾ പാലിക്കണമെന്ന് ബഹ്റൈൻ ആരോഗ്യ മന്ത്രാലയം. രാജ്യത്ത് പുതുതായി 360 പേർക്ക് കൂടി കോവിഡ്. 673 പേർക്ക് രോഗമുക്തി. കുവൈറ്റ് ഇറാഖ് അതിർത്തിയായ അബ്ദലി ചെക്ക്പോസ്റ്റ് ഉടൻ തുറക്കുമെന്ന് റിപ്പോർട്ട്. യാത്രാ വാഹനങ്ങൾക്കുള്ള അനുമതി ഉടനുണ്ടാകില്ലെന്ന് സൂചന. സൗദിയിലേക്കുള്ള അതിർത്തി കഴിഞ്ഞ ദിവസം തുറന്നിരുന്നു. മക്കയിലെ ഹറം ലൈബ്രറി വീണ്ടും തുറക്കുന്നു. കോവിഡിനെ തുടർന്ന് അടച്ച ലൈബ്രറി തുറക്കുന്നത് 8 മാസങ്ങൾക്ക് ശേഷം. മണിക്കൂറിൽ 30 സന്ദർശകർക്ക് മാത്രം പ്രവേശനം. സൗദി അനുവദിച്ച വിദേശ തൊഴിൽ വിസകളുടെ എണ്ണം വൻതോതിൽ കുറഞ്ഞതായി റിപ്പോർട്ട്. സ്വകാര്യ മേഖലയിൽ വിസകളുടെ എണ്ണം 90%ത്തിലേറെ കുറഞ്ഞു. തിരിച്ചടിയായത് കോവിഡ് ഉയർത്തിയ പ്രതിസന്ധി. സൗദി എയർലൈൻസിന്റെ ഉപയോഗിക്കാത്ത ടിക്കറ്റുകളുടെ പണം മടക്കി ലഭിക്കുന്നതിന് ഏജൻസികളെ സമീപിക്കണമെന്ന് അധികൃതർ. എയർലൈൻസിൽ നിന്ന് നേരിട്ട് വാങ്ങിയ ടിക്കറ്റുകൾക്ക് ഇത് ബാധകമല്ലെന്ന് സൗദി. രാജ്യത്തെ ആകെ ജനസംഖ്യയേക്കാൾ കൂടുതൽ കോവിഡ് പരിശോധനകൾ നടത്തിയ ആദ്യ രാജ്യമായി UAE. കോവിഡ് വ്യാപനം തുടങ്ങിയത് മുതൽ ഇതുവരെ 1 കോടിയിലധികം പരിശോധനകൾ നടത്തി. രാജ്യത്ത് പുതുതായി കോവിഡ് സ്ഥിരീകരിച്ചത് 1046 പേർക്ക്.
എം രാജേശ്വർ റാവുവിനെ RBI ഡെപ്യൂട്ടി ഗവർണറായി നിയമിച്ചു. നിലവിൽ RBI എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. നിയമനം അംഗീകരിച്ച കേന്ദ്രമന്ത്രിസഭയുടെ അപ്പോയിന്റ്മെന്റ് കമ്മിറ്റി. ലോക ഒന്നാം നമ്പർ താരം നൊവാക് ജോക്കോവിച്ച് ഫ്രഞ്ച് ഓപ്പണിന്റെ സെമി ഫൈനലിൽ. ക്വാർട്ടറിൽ സ്പാനിഷ് താരം പാബ്ലോ കരേന ബുസ്തയെ തോൽപ്പിച്ചത് 4 സെറ്റ് നീണ്ട പോരാട്ടങ്ങൾ കൊടുത്തു. ഐപിഎല്ലിൽ ഇന്ന് പഞ്ചാബ് ഹൈദരാബാദ് പോരാട്ടം. 3 തുടർ തോൽവികൾക്ക് ശേഷമെത്തുന്ന കിങ്സ് ഇലവനും 2 ജയം മാത്രം സ്വന്തമായുള്ള സൺറൈസേഴ്സും താളം വീണ്ടെടുക്കാനുള്ള ശ്രമത്തിൽ. മത്സരം രാത്രി 7:30 ദുബായിൽ. സ്കോട്ടിഷ് ഫുട്ബോൾ താരം സ്റ്റുവർട്ട് ആംസ്ട്രോങ്ങിന് കോവിഡ്. സ്കോട്ടിഷ് ഫുട്ബോൾ ടീം ഔദ്യോഗിക വാർത്താക്കുറിപ്പിലൂടെയാണ് വിവരം പുറത്തുവിട്ടത്. കോവിഡ് പ്രതിസന്ധിയെ തുടർന്ന് താരങ്ങളുടെ ശമ്പളം വെട്ടിക്കുറച്ച സ്പാനിഷ് ക്ലബായ ബാഴ്സലോണ മെസ്സി അടക്കമുള്ള താരങ്ങളോട് ശമ്പളം കുറയ്ക്കണമെന്ന് അഭ്യർത്ഥിച്ചു. പരിശീലകരുടെയും ക്ലബിലെ ജീവനക്കാരുടെയും ശമ്പളം കുറയ്ക്കും. പോർച്ചുഗൽ സ്പെയിൻ സൌഹൃദ മത്സരം സമനിലയിൽ. മത്സരം ഗോൾരഹിത സമനിലയിൽ അവസാനിച്ചു. കഴിഞ്ഞ ലോകകപ്പിന് ശേഷം ഇരു ടീമുകളും ഏറ്റുമുട്ടുന്നത് ഇതാദ്യം. മലയാള ചിത്രം മൂൺ വാക്കിന്റെ ടീസർ പുറത്തിറങ്ങി. ഫയർ വർക്സ് ക്രിയേറ്റീവ് നിർമ്മിച്ചിരിക്കുന്ന ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് AK വിനു. നോക്കാം ജില്ലാ വാർത്ത. ആദിവാസി കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായി CP കൃഷ്ണനെ പ്രഖ്യാപിച്ച് KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ. BCCL സംസ്ഥാന കമ്മിറ്റി അംഗം, ആദിവാസി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ യുവതിയെ ഓട്ടോറിക്ഷയിൽ കയറ്റിക്കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിച്ചയാൾ അറസ്റ്റിൽ. പിടിയിലായത് ആറ്റിങ്ങൽ സ്വദേശി ഉണ്ണി. തിരുവനന്തപുരത്ത് വീടിനുള്ളിൽ അതിക്രമിച്ചു കയറി വീട്ടമ്മയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച യുവാവ് പിടിയിൽ. അറസ്റ്റിലായത് ആറ്റിങ്ങൽ വഞ്ചിയൂർ സ്വദേശി പ്രവീൺ. കോടതിയിൽ ഹാജരാക്കിയ പ്രതി റിമാൻഡിൽ. സംസ്ഥാനത്തെ ആദ്യ ഇന്റഗ്രേറ്റഡ് ഫാമിലി ഹെൽത്ത് സെന്റർ പാങ്ങപ്പാറയിൽ പ്രവർത്തനം തുടങ്ങി. ഉദ്ഘാടനം നിർവഹിച്ച ആരോഗ്യമന്ത്രി KK ശൈലജ. OP പുറമെ 24 മണിക്കൂർ കിടത്തി ചികിത്സയും സ്പെഷ്യാലിറ്റി വിഭാഗങ്ങളുടെ സേവനവും ചേർന്ന ആദ്യ ഹെൽത്ത് സെന്ററാണിത്. കൊല്ലം പുനലൂരിലെ കോർട്ട് കോംപ്ലക്സ് നിർമ്മാണം അന്തിമഘട്ടത്തിൽ. പോക്സോ കോടതി ഉൾപ്പെടെ പുനലൂരിലെ മുഴുവൻ കോടതികളും ഇതുവഴി ഒറ്റക്കുടക്കീഴിലാകും. അത്യാധുനിക സജ്ജീകരണങ്ങളോടുകൂടിയ കെട്ടിടം നിർമ്മിക്കുന്നത് 11.5 കോടി രൂപ ചെലവിൽ. ആലപ്പുഴ പെരുമ്പളം പഞ്ചായത്തിൽ കാർഷിക കർമ്മസേനയുടെ ഷെൽട്ടർ ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണം പൂർത്തീകരിച്ചത് ജനകീയ ആസൂത്രണ പദ്ധതി വഴി 4 ലക്ഷം രൂപ ചെലവിൽ. കാർഷിക യന്ത്രങ്ങൾ സൂക്ഷിക്കുന്നതിനായാണ് ഷെൽട്ടർ നിർമ്മിച്ചിരിക്കുന്നത്. ആലപ്പുഴ അരൂക്കുറ്റിയിൽ വിൽപ്പനയ്ക്കായി കാറിലെത്തിച്ച 2 കിലോ കഞ്ചാവുമായി 2 പേർ അറസ്റ്റിൽ. പിടിയിലായത് തൊടുപുഴ സ്വദേശി ഷാനവാസ്, ആലപ്പുഴ ചന്തിരൂർ സ്വദേശി ഷംനാസ് എന്നിവർ. പരിശോധന നടത്തിയത് പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന്. തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആലപ്പുഴ ജില്ലയ്ക്ക് അനുവദിക്കപ്പെട്ട ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ പരിശോധന നടന്നു. സിവിൽ സ്റ്റേഷനിൽ നടന്ന പരിശോധനയിൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ പങ്കെടുത്തു. പരിശോധനയ്ക്ക് നേതൃത്വം നൽകി ഡെപ്യൂട്ടി കളക്ടർ PS സ്വർണമ്മ. ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്കിനെ പൊതുജന പരാതി പരിഹാര അദാലത്തിൽ 34 പരാതികൾ തീർപ്പാക്കി. ആകെ ലഭിച്ചത് 86 പരാതികൾ. ശേഷിക്കുന്ന 43 പരാതികൾ ഈ മാസം 19 നടക്കുന്ന അദാലത്തിൽ പരിഗണിക്കും. മാലിന്യമുക്ത ഗ്രാമപഞ്ചായത്തായി പത്തനംതിട്ടയിലെ ചെന്നീർക്കര പഞ്ചായത്ത്. നേട്ടം കരസ്ഥമാക്കിയത് ജൈവ അജൈവ ഖരമാലിന്യ സംസ്കരണത്തിൽ മികവ് പുലർത്തിയതിന്. 1st സ്ഥാനം നേടിയത് 82% മാർക്കോടെ. കോട്ടയം ചിങ്ങവനത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന ഗൃഹനാഥൻ മരിച്ചു. പരുന്തുംപാറ സ്വദേശി ജോണിയാണ് മരിച്ചത്. ചികിത്സാപിഴവെന്നാരോപിച്ച് ചിങ്ങവനം പോലീസിൽ പരാതി നൽകി ബന്ധുക്കൾ. കോട്ടയം ഈരാറ്റുപേട്ട നഗരസഭയുടെ പുതിയ ബഹുനില ഓഫീസ് സമുച്ചയത്തിന്റെ നിർമ്മാണോദ്ഘാടനം നടന്നു. ശിലാസ്ഥാപനം നിർവഹിച്ച നഗരസഭാ അധ്യക്ഷൻ നിസാർ കുർബാനി. 4 നിലകളിലായി നിർമ്മിക്കുന്ന കെട്ടിടം 2 വർഷം കൊണ്ട് പൂർത്തിയാക്കും. നിർമ്മാണം കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് 8.5 കോടി രൂപ ചെലവിൽ. ഇടുക്കി വണ്ടിപ്പെരിയാർ പോളിടെക്നിക് അക്കാദമിക് ബ്ലോക്ക് നിർമ്മാണം തുടങ്ങി. കിഫ്ബി സഹായത്തോടെ 10.42 കോടി രൂപ ചെലവിലാണ് നിർമ്മാണം.
ഇടുക്കി ജില്ലയിൽ കേരളപ്രവി ദിനത്തിൽ സഹകരണ സംഘങ്ങളുടെ നേതൃത്വത്തിൽ 100 കാർഷിക വിപണികൾ ആരംഭിക്കും. വിപണികൾ തുടങ്ങുന്നത് സുഭിക്ഷ കേരളം പദ്ധതിയിൽ ഉൾപ്പെടുത്തി കർഷകർക്ക് വിപണി വില ഉറപ്പാക്കാൻ സഹായിക്കുമെന്ന് വിലയിരുത്തൽ. ഇടുക്കിയിൽ ജലജീവൻ മിഷൻ പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. ജില്ലയിൽ 43,837 ഭവനങ്ങളിലേക്ക് കുടിവെള്ള കണക്ഷൻ നൽകുന്നതിന് 134 കോടി രൂപയുടെ പദ്ധതിക്ക് സംസ്ഥാന ജലശുചിത്വ സമിതിയുടെ ഭരണാനുമതി. 2020-21 കാലഘട്ടത്തിൽ 32 പഞ്ചായത്തുകളിലായി 36,413 കണക്ഷനുകൾ നൽകും. ഇടുക്കി DCC ജനറൽ സെക്രട്ടറി 10 പവൻ സ്വർണം തട്ടിയെടുത്തെന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന്റെ പരാതിയിൽ സമഗ്ര അന്വേഷണം വേണമെന്ന് ഗോത്രമഹാസഭ. ജിയോ മാത്യുവിനെതിരെ പരാതി നൽകിയത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനും KSRTC ജീവനക്കാരനുമായ MR അജിത്. ആരോപണങ്ങളെ തള്ളി DCC ജനറൽ സെക്രട്ടറി. ചെറുതോണിയിൽ സ്കൂൾ വിദ്യാർത്ഥിനിയായ 15-കാരിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയ 64-കാരൻ പിടിയിൽ. അറസ്റ്റിലായത് കഞ്ഞിക്കുഴി സ്വദേശി ജോർജ്. പോക്സോ നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തെന്ന് പോലീസ്. എറണാകുളത്ത് KAS പ്രാഥമിക പരീക്ഷയിൽ വിജയിച്ചവർക്ക് മെയിൻ പരീക്ഷയ്ക്കായുള്ള ഓൺലൈൻ പരിശീലനം തുടങ്ങി. ഉദ്ഘാടനം നിർവഹിച്ച സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ. പരിശീലനം നൽകുന്നത് കേരള സംസ്ഥാന യുവജന ക്ഷേമ ബോർഡിന്റെ നേതൃത്വത്തിൽ. എറണാകുളം വെങ്ങോല ഗ്രാമപഞ്ചായത്ത് ഇന്ന് മുതൽ ഒരാഴ്ചത്തേക്ക് അടച്ചിടും. തീരുമാനം പഞ്ചായത്തിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ നടപടി. കോവിഡ് വ്യാപനം ക്രമാതീതമായി വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ. തൃശൂർ കയ്പമംഗലം വെളുത്തകടവ് കയർ വ്യവസായ സഹകരണ സംഘത്തിൽ ഓട്ടോമാറ്റിക് സ്പിന്നിംഗ് മെഷീൻ പ്രവർത്തനം തുടങ്ങി. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന കേരള കയർ പുനഃസംഘടനയുടെ ഭാഗമായാണ് പദ്ധതി. 100 സഹകരണ സംഘങ്ങളിലായി പ്രവർത്തനം തുടങ്ങിയത് 1,000 ഓട്ടോമാറ്റിക് സ്പിന്നിംഗ് മെഷീനുകൾ. പാലക്കാട് ജില്ലയിൽ തെരുവുനായ ശല്യം കുറയ്ക്കുന്നതിനായി അനിമൽ ബർത്ത് കൺട്രോൾ പദ്ധതി പുനരാരംഭിച്ചു. പദ്ധതി നടപ്പാക്കുന്നത് മൃഗസംരക്ഷണ വകുപ്പും ജില്ലാ പഞ്ചായത്തും സംയുക്തമായി. പ്രവർത്തനം ആരംഭിച്ചത് ചിറ്റൂർ സെന്റർ. പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി മണ്ഡലത്തിൽ 2-ാമത്തെ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്റർ പ്രവർത്തനം തുടങ്ങി. വീടുകളിൽ ഐസൊലേറ്റ് ചെയ്യാൻ സൌകര്യമില്ലാത്ത ആളുകൾക്കായാണ് കോവിഡ് കെയർ സെന്റർ നടപടി. പട്ടാമ്പിയിലെ CFLTCയിൽ ആളുകൾ വർദ്ധിച്ച സാഹചര്യത്തിൽ. KSRTC റിസർവ് ഡ്രൈവർ നിയമനത്തിന് നിയമ പോരാട്ടവുമായി ഉദ്യോഗാർത്ഥികൾ. PSC ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടും KSRTC നിയമനം നൽകുന്നില്ലെന്നാണ് ആരോപണം. 5 മാസത്തിനുള്ളിൽ 500,000 പേർക്ക് തൊഴിൽ നൽകുന്ന സർക്കാർ പദ്ധതിയിൽ KSRTCയിലെ ഒഴിവുകൾ കൂടി ഉൾപ്പെടുത്തണമെന്നാണ് ആവശ്യം. മലപ്പുറം പോത്തുകൽ മച്ചിക്കൈ പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷം. ചെമ്പ്രാവനത്തിൽ നിന്നും ചാലിയാർ തീരത്തുകൂടിയാണ് കാട്ടാനകൾ എത്തുന്നതെന്ന് പ്രദേശവാസികൾ. അധികൃതർ നടപടിയെടുക്കുന്നില്ലെന്ന് പരാതി. നിലമ്പൂർ വില്ലേജ് ഓഫീസിന് സമീപം തകർന്നുകിടന്ന പൊതുകിണർ നവീകരിച്ചു. നിലമ്പൂർ കോവിലകം നൽകിയ സ്ഥലത്താണ് 1938 കിണർ നിർമ്മിച്ചത്. നവീകരണം നഗരസഭ അനുവദിച്ച 6,00,000 രൂപ ഉപയോഗിച്ചു. മലപ്പുറം പൊന്നാനിയിൽ വ്യാജ ഒപ്പിട്ട് വിധവാ പെൻഷൻ തട്ടിയെടുത്തതായി പരാതി. പൊന്നാനി സ്വദേശി ഐഷാബിക്ക് നഷ്ടമായത് 15,000 രൂപ. പൊന്നാനി സർവീസ് സഹകരണ ബാങ്ക് ജീവനക്കാരനാണ് പണം തട്ടിയതെന്ന് പരാതി. കാലിക്കറ്റ് സർവകലാശാല ക്യാമ്പസിൽ കൃഷിയൊരുക്കി എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ താൽക്കാലിക ജീവനക്കാർ. സ്കൂൾ ഓഫ് ഹെൽത്ത് സയൻസിനോട് ചേർന്നാണ് കൃഷി ഇറക്കിയത്. വിളവെടുപ്പ് ഉദ്ഘാടനം നിർവഹിച്ച വൈസ് ചാൻസലർ ഡോക്ടർ MK ജയരാജ്. കോഴിക്കോട് ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ KT ശേഖറിന്റെ മാതാവ് ജാനകി അന്തരിച്ചു. 90 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട്. വയനാട് മാനന്തവാടി നഗരസഭയിൽ 4 റോഡുകളുടെ നവീകരണ പ്രവൃത്തി തുടങ്ങി. നവീകരണ പ്രവൃത്തിയുടെ ഉദ്ഘാടനം നിർവഹിച്ച് OR കേളു MLA. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നവീകരണം. വയനാട് കളക്ടറേറ്റിലെ 3 സെക്ഷനുകൾ താൽക്കാലികമായി അടച്ചു. നടപടി സിവിൽ സ്റ്റേഷനിലെ ദുരന്ത നിവാരണ വിഭാഗത്തിലെ ജീവനക്കാരന് കോവിഡ് സ്ഥിരീകരിച്ച പശ്ചാത്തലത്തിൽ. പൊതുജനങ്ങൾ അനാവശ്യ സന്ദർശനം ഒഴിവാക്കണമെന്ന് നിർദ്ദേശം. കാസർഗോഡ് കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ രോഗികൾക്ക് പ്ലാസ്മ ചികിത്സ ലഭ്യമാക്കാനുള്ള നടപടികൾ തുടങ്ങി. രോഗമുക്തി നേടി 28 ദിവസം കഴിഞ്ഞവരിൽ നിന്നും 3 മാസം കവിയാത്തവരിൽ നിന്നും രക്തം സ്വീകരിച്ച് ചികിത്സയ്ക്കാവശ്യമായ പ്ലാസ്മ വേർതിരിച്ചെടുക്കും. കാഞ്ഞങ്ങാട് കാസർഗോഡ് തീരപാതയിലെ ബേക്കൽ പാലം ഈ മാസം 15-ന് തുറക്കും. കഴിഞ്ഞ മാസം 8-നാണ് പാലം അടച്ചത്. 1 മാസക്കാലം പാലം അടച്ചിട്ടത് അറ്റകുറ്റപ്പണികളുടെ ഭാഗമായി. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ഓൺലൈൻ ക്ലാസുകളിലും പരീക്ഷയിലും പങ്കെടുക്കുന്നതിനായി വിദ്യാർത്ഥികൾക്ക് ദിവസേന
10 GB ഇന്റർനെറ്റ് നൽകുന്നു എന്ന സന്ദേശം വ്യാജം. ഈ സേവനം ലഭിക്കുന്നതിനായി അപേക്ഷിക്കേണ്ട ലിങ്ക് സഹിതമാണ് പ്രചാരണം. എന്നാൽ വൈറൽ സന്ദേശത്തിലെ അവകാശവാദം തെറ്റെന്ന് കേന്ദ്ര സർക്കാർ. കേന്ദ്ര സർക്കാരിനെതിരെ നടക്കുന്ന കർഷക പ്രക്ഷോഭങ്ങൾക്കിടെ കർഷകർ BJPയെ പിന്തുണയ്ക്കുന്നു എന്ന രീതിയിൽ വ്യാജ പ്രചാരണം. നെൽച്ചെടികൾ കൊണ്ട് BJP എന്നെഴുതിയ ചിത്രം സഹിതമാണ് പ്രചാരണം. എന്നാൽ പ്രചരിക്കുന്നത് ജൂലൈയിൽ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണവുമായി ബന്ധപ്പെട്ട ചിത്രം. കോവിഡ് ബാധിതനായിരുന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനു വേണ്ടി ബൈക്ക് യാത്രികർ പ്രാർത്ഥിക്കുന്നുവെന്ന വീഡിയോ. സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോയുടെ സത്യാവസ്ഥയുമായി മെറിൻ മേരി ചാം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കോവിഡ് ബാധിതനായെന്ന വാർത്ത ലോകം ആകാംക്ഷയോടെയാണ് കേട്ടത്. അന്താരാഷ്ട്ര വിപണിയിൽ തന്നെ വാർത്ത ചലനങ്ങളുണ്ടാക്കി. ട്രംപിന്റെ രോഗമുക്തിക്കായി ബൈക്ക് യാത്രികർ ആശുപത്രിക്ക് മുന്നിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചെന്ന വാർത്തയും ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കപ്പെട്ടു. വാർത്തയുടെ സത്യാവസ്ഥ പരിശോധിക്കാം. ഈ മാസം 2 തീയതിയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കോവിഡ് ബാധിതനായെന്ന വാർത്ത പുറത്തുവന്നത്. തൊട്ടുപിന്നാലെ വാൾട്ടർ റീഡ് സൈനികാശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ട്രംപിനായി ബൈക്ക് യാത്രികർ ആശുപത്രിക്ക് മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നുവെന്ന വാർത്തയും സമൂഹമാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചു. രാജ്യം തങ്ങൾക്കും പ്രഥമ വനിത മെലാനിയ ട്രംപിനുമൊപ്പമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് പ്രാർത്ഥന എന്ന തലക്കെട്ടിലാണ് വീഡിയോ. സമൂഹമാധ്യമങ്ങളിൽ 70,000-ത്തിലധികം പേർ ഷെയർ ചെയ്ത ഈ വീഡിയോയുടെ യാഥാർത്ഥ്യം മറ്റൊന്നാണ്. ദക്ഷിണാഫ്രിക്കയിൽ നിന്നുള്ളതാണ് യഥാർത്ഥ വീഡിയോ. രാജ്യത്തെ കർഷക കൊലപാതകങ്ങളിൽ പ്രതിഷേധിച്ച് ആയിരക്കണക്കിന് പേർ ബൈക്കിൽ പ്രതിഷേധ റാലി നടത്തുന്ന ദൃശ്യങ്ങളാണ് യഥാർത്ഥത്തിൽ ഇത്. ട്രംപിന്റെ രോഗമുക്തിക്കായി പ്രാർത്ഥനയെന്ന പേരിൽ പ്രചരിക്കുന്ന വീഡിയോയിൽ ടിക്ടോക്ക് ലോഗോയും കാണാനാകും. ഡൊണാൾഡ് ട്രംപ് സുഖം പ്രാപിക്കട്ടെ എന്ന ആശംസയുമായി നിരവധി പേർ വാൾട്ടർ റീഡ് ആശുപത്രിക്ക് മുന്നിൽ തടിച്ചുകൂടിയെന്നത് വാസ്തവമാണ്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വീഡിയോ വ്യാജമാണെന്നതിൽ തർക്കമില്ല. തൃശൂരിൽ CPIM നേതാവ് PU സനൂപിനെ കൊലപ്പെടുത്തിയ പ്രതികളുടെ കുറ്റസമ്മതമൊഴി പുറത്ത്. നടന്നത് കൂട്ടായ ആക്രമണമെന്ന് പ്രതികൾ. സനൂപിനെ വെട്ടിയതായി 5-ാം പ്രതി സുനീഷിന്റെ മൊഴി. ഇരുമ്പുദണ്ഡുകൊണ്ട് തലക്കടിച്ചെന്ന് 4-ാം പ്രതി സുജയ്കുമാർ. പ്രതികളെ തെളിവെടുപ്പിന് ശേഷം കോടതിയിൽ ഹാജരാക്കും. ജില്ലാ ഭരണകൂടം തടഞ്ഞുവെച്ചിരിക്കുന്നുവെന്നാരോപിച്ച് ഹദ്രസ് പെൺകുട്ടിയുടെ കുടുംബം രംഗത്ത്. വീടിനുള്ളിൽ തന്നെ കഴിയണമെന്ന് ജില്ലാ ഭരണകൂടം കർശന താക്കീത് നൽകിയെന്ന് കുടുംബം. അലഹബാദ് ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചു. അന്വേഷണ സംഘത്തിന് കത്തെഴുതി ഹദ്രസ് പ്രതികൾ. കുറ്റം ചെയ്തിട്ടില്ലെന്ന 4 പ്രതികളുടെയും അവകാശവാദം. കൊലപാതകത്തിന് പിന്നിൽ പെൺകുട്ടിയുടെ ബന്ധുവെന്നും പ്രതികൾ. പെൺകുട്ടിയെ കുടുംബം മർദ്ദിച്ചുവെന്നും പ്രതികളുടെ കുറ്റപ്പെടുത്തൽ. ഇതോടെ 100 ന്യൂസ് പൂർണ്ണമാവുകയാണ്. ഇനി